മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉപദേശകനായ ഇറ്റാലിയൻ കർദിനാളിനെ സാമ്പത്തിക തിരിമറിക്ക് 5.5 വർഷത്തെ തടവിന് വിധിച്ചിരിക്കുകയാണ് വത്തിക്കാൻ കോടതി. മാർപ്പാപ്പ ആകാൻ സാധ്യതയുള്ളവരിൽ ഒരാളായി പോലും പരിഗണിക്കപ്പെട്ടിരുന്ന ഏഞ്ചലോ ബെച്ചിയുവിനെതിരെയാണ് ലണ്ടനിലെ റിയൽ എസ്റ്റേറ്റ് മുതൽ മുടക്കുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ശിക്ഷ വിധിച്ചത്. വഞ്ചന, അധികാര ദുർവിനിയോഗം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കോടതി ഡിസംബർ 16 ശിക്ഷ വിധിച്ചത്. കൂടാതെ 8,000 യൂറോ പിഴയും വിധിച്ചിട്ടുണ്ട്. നീണ്ട കാലത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ശിക്ഷാവിധി. വത്തിക്കാൻ ക്രിമിനൽ കോടതിയെ അഭിമുഖീകരിക്കുന്ന കത്തോലിക്ക സഭയിലെ ഏറ്റവും ഉയർന്ന പദവിയുള്ള വൈദികനാണ് ബെച്ചിയു. വിചാരണ തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് വത്തിക്കാൻ സിവിലിയൻ കോടതികൾക്ക് കർദിനാൾമാരെയും ബിഷപ്പുമാരെയും വിചാരണ ചെയ്യുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരം നൽകിയിരുന്നു. നേരത്തെ കർദിനാൾമാർ നേതൃത്വം നൽകുന്ന കോടതിയായിരുന്നു വിചാരണ നടത്തിയിരുന്നത്. 2001 മെത്രാപോലിത്തയായ ബെച്ചിയു 1984 മുതൽ 2011 വരെ അങ്കോളിയയെയും ക്യൂബയിലെയും പേപ്പൽ പ്രതിനിധിയുടെ പദവി ഉൾപ്പെടെ വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ സുപ്രധാന പദവികൾ വഹിച്ചിരുന്നു. 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ ബെച്ചിയുവിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയായിരുന്നു. 2018 മുതൽ 2021 വരെ പുണ്യവാള പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടവരെ സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രഗേഷൻ ഓഫ് ഫോർ ദ കോസസ് ഓഫ് സെയിൻസിന്റെ അധ്യക്ഷനായിരുന്നു. 2021 അഭിഭാഷകർ, മുൻ വത്തിക്കാൻ ജീവനക്കാർ ഉൾപ്പെടെ 9 പേർക്കൊപ്പം കർദിനാളിന്റെ വിചാരണ തീരുമാനിക്കപ്പെട്ടതിനെ തുടർന്ന് പുണ്യാളിനെ തീരുമാനിക്കാനുള്ള പദവിയും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള അവകാശവും നഷ്ടപ്പെടുകയുണ്ടായി. എന്നാൽ കർദിനാൾ പദവി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായൊരു കോടതി വിചാരണയാണ് വത്തിക്കാൻ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സാമ്പത്തിക കുറ്റമാണ് വത്തിക്കാന്റെ അധികാര ശൃംഖലയിൽ കരുത്തനായിരുന്ന ഒരു പുരോഹിതനെ 5.5 വർഷത്തെ തടവിന് തടവറയിലേക്ക് അയക്കാനുള്ള കാരണം. വത്തിക്കാൻ ക്രിമിനൽ കോടതിയിൽ വിചാരണ നേടേണ്ടി വന്ന കത്തോലിക്ക സഭയിലെ ഏറ്റവും മുതിർന്ന പുരോഹിതനെന്ന അപമാനം കൂടി ഈ 75-കാരൻ ആഞ്ചലോ ബെച്ചു നേരിടേണ്ടി വരും. ലണ്ടനിലെ സ്വത്തിടപാടിൽ നടന്ന ക്രമക്കേടുകളിൽ കർദിനാളിനൊപ്പം മറ്റ് 9 പേർ കൂടി വിചാരണ നേരിടാനുണ്ടായിരുന്നു. ഇവരിൽ വത്തിക്കാൻ മുൻ ജീവനക്കാർ, അഭിഭാഷകർ, സാമ്പത്തികകാര്യ ചുമതലക്കാരും ഒക്കെയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കോടതി അധ്യക്ഷൻ ജൂസേപ്പെ പിഗ്നാട്ടൻ ആഞ്ചലോ ബെച്ചുവിനെതിരെ വിധി പറഞ്ഞത്. പണാപഹരണം, പദവി ദുരുപയോഗം, സാക്ഷികളെ നിശബ്ദരാക്കൽ എന്നീ കുറ്റങ്ങളാണ് ബെച്ചുവിനെതിരെ കോടതി ചുമത്തിയത്. വിധിയെ മാനിക്കുന്നുവെന്നും എന്നാൽ അപ്പീലിന് പോകുന്നുവെന്നുമാണ് ബെച്ചുവിന്റെ അഭിഭാഷകൻ ഫാബിയോ വിഗ്ലിയോനെ പറയുന്നത്. വത്തിക്കാന് നഷ്ടമുണ്ടാക്കിക്കൊണ്ട് 2014 ലണ്ടനിലെ സ്റ്റോൺ അവന്യൂവിൽ 3,386 കോടിയുടെ ആഡംബര വസ്തുക്കൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയാണ് കേസിന് ആധാരമായത്. വിശുദ്ധ സിംഹാസനത്തെ ചുറ്റിയുള്ള സാമ്പത്തികത്തിനുമേൽ നടക്കുന്ന വഞ്ചനകൾ കണ്ടെത്തി നടപടിയെടുക്കുക എന്നത് 2013 സ്ഥാനമേറ്റതിന് പിന്നാലെ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിലൊന്നാണ്. ഇതിന്റെ ഭാഗമായി നടന്ന അന്വേഷണങ്ങളിലാണ് കർദിനാൾ ആഞ്ചലോയും സംഘവും കുരുങ്ങുന്നതും. 2021 ഈ കേസിന്റെ വിചാരണ തുടങ്ങിയത്. കത്തോലിക്ക സഭയുടെ ചില പാരമ്പര്യങ്ങളെ കൂടി പൊളിച്ചു കളയുകയാണ് കർദിനാൾ ആഞ്ചലോയെ പോലുള്ളവരുടെ വിചാരണയിലൂടെ പോപ്പ് ഫ്രാൻസിസ് ചെയ്തിരിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് കർദിനാളുമാരെയും ബിഷപ്പുമാരെയും വിചാരണ ചെയ്യുന്നത് കർദിനാൾ പദവിയിലുള്ള അധ്യക്ഷന്മാർ നിയന്ത്രിക്കുന്ന വത്തിക്കാൻ കോടതികളായിരുന്നു. ആഞ്ചലോ ബെച്ചുവിന്റെ വിചാരണയ്ക്ക് മുമ്പായി കർദിനാൾ അല്ലെങ്കിൽ ബിഷപ്പുമാരെ വിചാരണ ചെയ്യാനുള്ള അധികാരം മാർപ്പാപ്പ വത്തിക്കാൻ സിവിൽ കോടതികൾക്കും വീതിച്ചു നൽകി. പ്രോസിക്യൂട്ടർ ആലന്ദ്രാസോ ദീദി 7 വർഷം 3 മാസവുമുള്ള തടവായിരുന്നു കർദിനാളിന് നൽകാൻ ശുപാർശ ചെയ്തിരുന്നത്. മറ്റുള്ളവർക്ക് 4 മുതൽ 13 വർഷം വരെയുമാണ് ശിക്ഷ. തന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ എല്ലാം തുടക്കം മുതൽ നിഷേധിക്കുകയായിരുന്നു ആഞ്ചലോ ബെച്ചു. താൻ നിരപരാധിയാണെന്നും കണ്ടെത്തിയിട്ടില്ലാത്ത കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്നും 1 രൂപ പോലും താൻ എടുത്തിട്ടില്ലെന്നുമാണ് ബെച്ചുവിന്റെ വാദം. പ്രതികൾ കുറ്റക്കാരാണെന്ന് കരുതി തന്നെ ശിക്ഷ കൊടുക്കണമെന്നായിരുന്നു വത്തിക്കാനിലെ അധികാര കേന്ദ്രം സ്റ്റേറ്റ് സെക്രട്ടറി പീട്രോ പരോലിൻ മുഖാന്തരം കോടതിയോട് നിർദ്ദേശിച്ചിരുന്നത്. പ്രതി ചേർക്കപ്പെട്ടവരിൽ നിന്നും 177 മില്യൺ യൂറോ നഷ്ടപരിഹാരം ഈടാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. വത്തിക്കാൻ മ്യൂസിയത്തിലെ ഒരു സമർപ്പിച്ച മുറിക്കുള്ളിൽ നടന്ന കോടതി നടപടിയിൽ 80 പേരെ വിചാരണ ചെയ്തിരുന്നു. തെളിവുകളെ ചൊല്ലിയുള്ള പ്രതിഭാഗത്തിന്റെ ചോദ്യം ചെയ്യലുകൾ വിചാരണയെ പല ഘട്ടങ്ങളിലും തർക്കത്തിലേക്ക് വലിച്ചിഴച്ചു. കർദിനാൾ ആഞ്ചലോ ബെച്ചുവിന്റെ ശിക്ഷ ആഗോള കത്തോലിക്ക സഭയെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കുന്ന ഒരു വിധിയായി മാറിയിരിക്കുകയാണ്. കാരണം അത്രയേറെ ശക്തനായിരുന്നു വത്തിക്കാന്റെ ഈ മുൻ നയതന്ത്ര പ്രതിനിധി. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലെ രണ്ടാമനായിരുന്നു അദ്ദേഹം ഒരിക്കൽ. 2011 മുതൽ 2018 വരെ മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത സഹായി. കേസിൽ വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായതോടെ 2020 ഈ സ്ഥാനത്ത് നിന്നും ഒഴിയേണ്ടി വരികയായിരുന്നു അദ്ദേഹത്തിന്.
വിചാരണയുടെ തുടക്കത്തിൽ ബേച്ചു പറഞ്ഞത് തന്റെ ജന്മനാടായ സർഡിനിയയിലെ ഒരു ചാരിറ്റി സ്ഥാപനത്തിന് വത്തിക്കാനിൽ നിന്നുള്ള 125,000 യൂറോ സംഭാവന നൽകിയുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്നായിരുന്നു. എന്നാൽ പ്രോസിക്യൂട്ടർമാർ പറഞ്ഞത് ഈ ചാരിറ്റി സ്ഥാപനം നടത്തുന്നത് കർദിനാളിന്റെ സഹോദരൻ തന്നെയാണെന്നാണ്. പിന്നീട് ലണ്ടനിലെ വസ്തു ഇടപാടിലും കള്ളത്തരം നടന്നതായി കണ്ടെത്തി. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുള്ള പണം സ്വകാര്യ താൽപര്യത്തിനായി ദുരുപയോഗം നടത്തിയെന്ന് വത്തിക്കാൻ കണ്ടെത്തിയിരുന്നു. മാലിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ ഒരു കന്യാസ്ത്രീയുടെ മോചനത്തിന് സഹായിച്ചെന്ന പേരിൽ സാർഡിനിയയിൽ നിന്നുള്ള സിസിലിയ മാഗ്നോറ എന്ന യുവതിക്ക് പണം നൽകിയതിലും ആഞ്ചലോ ബേച്ചുവിനെതിരെ ആരോപണമുണ്ടായിരുന്നു.